നമസ്കാരം. IBC ലൈവ് 2020 ന്യൂസ് ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. കഴിഞ്ഞ 20 മണിക്കൂറിലെ 20 പ്രധാന വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. ആദ്യം ഇന്നത്തെ സ്പെഷ്യൽ സെഗ്മെന്റ് കാണാം. 13-ാമത് IPL ഫൈനലിൽ ഡൽഹിയെ തകർത്ത് 5-ാം കിരീടത്തിൽ മുത്തമിട്ട് മുംബൈ ഇന്ത്യൻസ്. ഡൽഹി ഉയർത്തിയ 156 റൺസ് വിജയലക്ഷ്യം. ഒരോവർ ബാക്കി നിൽക്കെയാണ് 5 വിക്കറ്റ് നഷ്ടത്തിൽ മുംബൈയുടെ ആധികാരിക വിജയം. ക്യാപ്റ്റൻ രോഹിത് ശർമ്മയുടെ ബാറ്റിംഗ് മികവിലാണ് മുംബൈയുടെ വിജയം. 51 ബോളിൽ 68 റൺസാണ് രോഹിത് നേടിയത്. ഇഷാൻ കിഷനും സൂര്യകുമാറും ഡിക്കോക്കും രോഹിത്തിന് പിന്തുണ നൽകി. കിങ്സ് ഇലവൻ പഞ്ചാബ് നായകൻ KL രാഹുൽ സീസണിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ താരമായി ഓറഞ്ച് ക്യാപ് സ്വന്തമാക്കി. ഡൽഹി ക്യാപിറ്റൽസിനെ ഫൈനലിലെത്തിക്കുന്നതിൽ ദക്ഷിണാഫ്രിക്കൻ താരം കകിസോ റബാത വഹിച്ച പങ്ക് ചെറുതല്ല. പേസർ റബാത തന്നെയാണ് ലീഗിൽ പർപ്പിൾ ക്യാപ് നേടിയത്. മുംബൈ ഇന്ത്യൻസ് ഉപനായകൻ കീരൺ പെള്ളാടാണ് ലീഗിലെ സ്ട്രൈക്കർ ഓഫ് ദി സീസൺ. RCB ഓപ്പണർ ദേവദത്ത് പടിക്കലാണ് 2020 IPLലെ ഏറ്റവും മികച്ച യുവതാരം. 2020 IPL സീസണിലെ ഏറ്റവും മൂല്യമുള്ള കളിക്കാരനായി രാജസ്ഥാൻ റോയൽസിന്റെ ഇംഗ്ലീഷ് പേസർ ജോഫ്ര ആർച്ചറാണ്. അപ്രതീക്ഷിതമായി ഒന്നും സംഭവിച്ചില്ല. നമ്മളൊക്കെ കരുതിയതുപോലെ മുംബൈ വളരെ വളരെ അനായാസം കിരീടത്തിലേക്ക് പോയി. സുന്ദരമായിട്ട് അവർ 5-ാം കിരീടം നേടിയപ്പോഴും ഡൽഹി ക്യാപിറ്റൽസിന് നിരാശപ്പെടാനില്ല. കാരണം ഭാഗ്യത്തിന്റെ അകമ്പടിയിൽ മാത്രം കളിച്ച ഒരു ടീമാണ്. ആ ടീമാണ് അവസാന കടമ്പയിൽ വലിയ പ്രയാസങ്ങളൊന്നുമില്ലാതെ മുംബൈക്ക് കിരീടം സമ്മാനിച്ചത്. മുംബൈ കിരീടം സ്വന്തമാക്കുമ്പോൾ അതിന്റെ മാർക്ക് കോച്ച് മഹേല ജയവർദ്ധനക്ക് നൽകണം. റോബിൻ സിംഗ് ഉൾപ്പെടുന്ന സപ്പോർട്ടിംഗ് സ്റ്റാഫിന് നൽകണം. നിത അംബാനിയുടെ നേതൃത്വത്തിലുള്ള ടീം മാനേജ്മെന്റിനും കൊടുക്കണം. കാരണം ഈ ടീം കഴിഞ്ഞ 12 വർഷമായി വലിയ മാറ്റങ്ങളില്ലാതെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് കോൺഫിഡൻസ്, ആത്മവിശ്വാസം എന്ന വലിയ ഘടകം ആ ടീമിനുണ്ട്. അതുകൊണ്ടാണ് ഇത്ര അനായാസമായിട്ട് ടീം വളരെ കൂളായിട്ട് ജയിക്കുന്നത്. കാരണം നമ്മൾ മൊത്തം ചാമ്പ്യൻഷിപ്പിനെ വിലയിരുത്തുമ്പോഴും ആ ആധികാരികത അവരുടെ പ്രകടനത്തിൽ വളരെ വ്യക്തമായിരുന്നു. അതുകൊണ്ട് തന്നെ 100-ൽ 100 മാർക്ക് അവർക്ക് കൊടുക്കണം. ഡൽഹി ക്യാപിറ്റൽസിനെ കുറിച്ച് ഒന്നും പറയാനില്ല. കാരണം കകിസോ റബാദ എന്നൊരു സീമർ അവിടെ ഉണ്ടായിരുന്നു. കുറച്ച് നല്ല ബാറ്റ്സ്മാൻമാരും അവിടെയുണ്ട്. ഇന്ന് 2 50, ഋഷഭ് പന്ത് ആദ്യമായിട്ട് 50 വന്നു. ക്യാപ്റ്റൻ അയ്യർ കുറെ ദിവസങ്ങൾക്ക് ശേഷം 1 50 നേടി. അതൊക്കെ വന്നെങ്കിൽ പോലും മുംബൈ എന്ന വലിയ മേരുക്കൾക്കെതിരെ ഒരു ടോട്ടൽ നേടാനായിട്ട് അവർക്ക് കഴിഞ്ഞില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. മുംബൈക്ക് ചെറിയൊരു നിരാശ ജസ്പ്രീത് ബുംറയുടെ കാര്യത്തിൽ മാത്രമായിരിക്കും. അദ്ദേഹം ഏകദേശം ഇന്നും വിക്കറ്റ് നേടിയിരുന്നെങ്കിൽ, ഒരു 3 വിക്കറ്റ് നേടിയിരുന്നെങ്കിൽ അദ്ദേഹത്തിന് ഏറ്റവും അധികം വിക്കറ്റ് നേടുന്ന സീമറായിട്ട് മാറാമായിരുന്നു. പക്ഷേ നിർഭാഗ്യം, അദ്ദേഹത്തിന് നിർഭാഗ്യമല്ല, മറിച്ച് രോഹിത് ശർമ്മ അദ്ദേഹത്തെ ഉപയോഗപ്പെടുത്തിയതിൽ ചെറിയ പിഴവ് സംഭവിച്ചു. ഇന്ന് അദ്ദേഹത്തിന് തുടക്കത്തിൽ, അതായത് ഒരു ഓവർ മാത്രമേ, ശിഖർ ധവാൻ പതറിയ ഒരു ഓവറായിരുന്നു അത്. അതിനുശേഷം അദ്ദേഹത്തെ രോഹിത് പിൻവലിച്ചത് ബുംറക്കും തിരിച്ചടിയായി. ഒരുപക്ഷെ അത് ഡൽഹിക്ക് ആശ്വാസമായി എന്നത് യാഥാർത്ഥ്യമാണ്. പക്ഷേ അദ്ദേഹത്തിന് കൂടുതൽ വിക്കറ്റിലേക്ക് വരാനായിട്ട് കഴിഞ്ഞില്ല. എന്തായാലും കഴിഞ്ഞ 1-2 മാസമായിട്ട് IPLനോടൊപ്പം തന്നെ ഈ റിവ്യൂ, കമാൽസ് വ്യൂ, നിങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ മത്സരങ്ങളെ വളരെ വിശദമായിട്ടാണ് വിശകലനം ചെയ്തത്. ഇന്ന് ചാമ്പ്യൻഷിപ്പ് മുംബൈയുടെ കിരീടധാരണത്തിൽ അവസാനിച്ചതോടുകൂടി ഈ റിവ്യൂവും അവസാനിക്കുകയാണ്. എല്ലാ മാന്യ പ്രേക്ഷകർക്കും നന്ദി. നിലമ്പൂർ ഞെട്ടിക്കുളത്ത് വീട്ടമ്മയും 3 മക്കളും മരിച്ചതിനു പിന്നാലെ കുടുംബനാഥനും ജീവനൊടുക്കി. രഹനയുടെ ഭർത്താവ് വിനീഷിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. വിനീഷിന്റെ ഭാര്യ രഹന, മക്കളായ 13-വയസുകാരൻ ആദിത്യൻ, 11-വയസുകാരൻ അർജുൻ, 7-വയസുകാരൻ അനന്തു എന്നിവരെ 2 ദിവസം മുമ്പ് വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നു. അമേരിക്കൻ മരുന്ന് കമ്പനിയായ ഫൈസറിന്റെ കോവിഡ് വാക്സിൻ രാജ്യത്ത് വിതരണത്തിനെത്തിക്കാനുള്ള ശ്രമം കേന്ദ്ര സർക്കാർ ആരംഭിച്ചു. വാക്സിൻ പരീക്ഷണം 90% മുകളിൽ വിജയകരമായിരുന്നെന്ന റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം ഫൈസർ പുറത്തുവിട്ടതിന് പിന്നാലെയാണ് കേന്ദ്ര സർക്കാരിന്റെ പുതിയ തീരുമാനവും എത്തിയിരിക്കുന്നത്. അർണബ് ഗോസ്വാമി ജുഡീഷ്യൽ കസ്റ്റഡിയിലിരിക്കെ ജയിലിൽ വെച്ച് മൊബൈൽ ഫോൺ ഉപയോഗിച്ച സംഭവത്തിൽ അലിബാഗ് ജയിൽ ജീവനക്കാർക്കെതിരെ നടപടി. 2 ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തു. ക്വാറന്റൈൻ കേന്ദ്രത്തിൽ വെച്ച് ജയിൽ ജീവനക്കാർ അർണബ് ഉൾപ്പെടെയുള്ളവർക്ക് മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ നൽകിയെന്ന് കണ്ടെത്തിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. കേന്ദ്ര അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ച് കേരള ഗവൺമെന്റിനെ അട്ടിമറിക്കാനും വികസന പ്രവർത്തനങ്ങളെ തുരങ്കം വെക്കാനുമുള്ള നീക്കത്തെ ഗൌരവപൂർവ്വം നേരിടാൻ ഇന്ന് ചേർന്ന LDF യോഗം തീരുമാനിച്ചതായി LDF കൺവീനർ എ വിജയരാഘവൻ യോഗശേഷം മാധ്യമങ്ങളോട് പറഞ്ഞു. കേരള കോൺഗ്രസ് മുന്നണി വിട്ടതോടുകൂടി വളരെയേറെ ദുർബലമായ UDF രാഷ്ട്രീയ മാന്യതകളിൽ നിന്ന് അകത്തു പോകുന്ന രാഷ്ട്രീയ സഖ്യങ്ങളിൽ ഏർപ്പെട്ടിരിക്കുകയാണ്.
ജമാഅത്തെ ഇസ്ലാമി പോലെ നമ്മുടെ രാജ്യത്തിൻ്റെ പൊതുനിലപാടിന് വിരുദ്ധമായി ചിന്തിക്കുന്ന മതമൗലികതാവാദ പ്രസ്ഥാനവുമായി കൂടി രാഷ്ട്രീയ സഖ്യം ഉണ്ടാക്കിയിരിക്കുകയാണ് യുഡിഎഫ്. അതോടൊപ്പം തന്നെ ബി ജെ പിയുമായി ചേർന്നാണ് എൽ ഡി എഫ് വിരുദ്ധ സമരങ്ങളിൽ ഇപ്പോൾ യു ഡി എഫ് ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ യു ഡി എഫും ബി ജെ പിയും മുസ്ലിം മതമൗലികതാവാദികളും എല്ലാം ഉൾക്കൊള്ളുന്ന മഹാസഖ്യം എന്നുള്ള നിലയിലേക്ക് കേരളത്തിൻ്റെ പൊതുരാഷ്ട്രീയത്തെ കൊണ്ടുപോകാനുള്ള പരിശ്രമത്തെ തുറന്ന് കേന്ദ്ര അന്വേഷണ ഏജൻസിയുടെ സംസ്ഥാന ഗവൺമെൻറ്റിൽ അട്ടിമറിക്കാൻ സംസ്ഥാനത്തെ വികസന പ്രവർത്തനങ്ങളെ സംരക്ഷിക്കാനുള്ളത്തെ ഗൗരവപൂർവ്വം നേരിടണം എന്നാണ് തീരുമാനിച്ചത്. വളരെ ബോധപൂർവം സംസ്ഥാനത്തെ വികസന പ്രവർത്തനങ്ങളെ ആകെ നിശ്ചലമാക്കാനുള്ള ഗൂഢാലോചനയാണ്. വേഗതയേറിയ വികസന പ്രവർത്തനത്തെ സംരക്ഷിക്കാൻ ഉദ്യോഗസ്ഥരെ ഭയപ്പെടുത്തുന്ന രൂപത്തിൽ കാര്യങ്ങളെ നീക്കാനുമാണ് ശരി. ബീഹാറിൽ തിരഞ്ഞെടുപ്പ് ഫലം വൈകുമെന്ന് കമ്മീഷൻ. രാത്രിയോടെ മാത്രമേ വോട്ടെണ്ണൽ പൂർത്തിയാകുകയുള്ളെന്നും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഉച്ചവരെയുള്ള കണക്കുകൾ പരിശോധിച്ചാൽ 1 കോടി വോട്ടുകൾ മാത്രമാണ് എണ്ണിയത്. 4,10,00,000 വോട്ടുകളാണ് ബീഹാറിൽ പോൾ ചെയ്തിട്ടുള്ളത്. ബീഹാറിൽ വിചാരിച്ച നേട്ടം മഹാസഖ്യത്തിന് ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ലെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി എം പി. 41% വോട്ട് ഇനിയും എണ്ണാനുണ്ട്. അത് നോക്കുമ്പോൾ മഹാസഖ്യം അത്ര മോശമല്ലെന്നും കയറി വരാൻ സാധ്യതയുണ്ടെന്നും അദ്ദേഹം മലപ്പുറത്ത് പ്രതികരിച്ചു. വിർജിൻ ഹൈപ്പർലൂപ്പ് സൂപ്പർ ഹൈസ്പീഡ് പോഡ് സംവിധാനത്തിലൂടെ യാത്രക്കാരുമായി ആദ്യ പരീക്ഷണ യാത്ര വിജയകരമായി പൂർത്തിയാക്കിയിരിക്കുകയാണ് അമേരിക്കയിലെ ലോസ് ഏഞ്ചൽസ് ആസ്ഥാനമായുള്ള പുതിയ ഗതാഗത സംവിധാനം. പരീക്ഷണാടിസ്ഥാനത്തിൽ മനുഷ്യരുമായുള്ള ആദ്യ യാത്രയാണ് പൂർത്തിയാക്കിയിരിക്കുന്നതെന്ന് അധികൃതർ വ്യക്തമാക്കി. കേരളത്തിൽ ഇന്ന് 6,010 പേർക്ക് കോവിഡ് രോഗബാധ സ്ഥിരീകരിച്ചു. കോവിഡ് സ്ഥിരീകരിച്ച് ചികിത്സയിൽ കഴിഞ്ഞ 6,698 പേർക്ക് രോഗമുക്തിയുണ്ടായി. സംസ്ഥാനത്ത് ഇന്ന് 28 കോവിഡ് മരണങ്ങൾ കൂടി ആരോഗ്യവകുപ്പ് സ്ഥിരീകരിച്ചു. ഇതോടെ സംസ്ഥാനത്തെ ആകെ മരണം 1,742. ജസ്റ്റിസ് കർണൻ സമൂഹമാധ്യമങ്ങളിലൂടെ പുറത്തുവിട്ട വീഡിയോകൾ തടഞ്ഞുവെക്കാൻ മദ്രാസ് ഹൈക്കോടതിയുടെ നിർദ്ദേശം. വീഡിയോയിലൂടെ ജസ്റ്റിസ് കർണൻ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ പ്രഥമ ദൃഷ്ട്യാ അപകീർത്തികരമാണെന്ന് ബെഞ്ച് നിരീക്ഷിച്ചു. ഭരണഘടനയിലെ സുപ്രധാന പദവി വഹിച്ചിരുന്ന ജസ്റ്റിസ് കർണൻ ഇത്തരമൊരു നടപടിയിലേക്ക് നീങ്ങിയതും അപകീർത്തിപ്പെടുത്തുന്ന പരാമർശങ്ങൾ നടത്തിയതും അത്യന്തം നിരാശാജനകമാണെന്നും ബെഞ്ച് ഉത്തരവിൽ പറയുന്നു. ഫേസ്ബുക്ക്, യൂട്യൂബ്, ഗൂഗിൾ എന്നിവയോടാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശം. ചിത്തിര ആട്ടത്തിരുനാളിനായി ശബരിമല നട 12 തുറക്കും. ക്ഷേത്രതന്ത്രി കണ്ഠര രാജീവരരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ ക്ഷേത്രമേൽശാന്തി എ കെ സുധീർ നമ്പൂതിരി ക്ഷേത്രനട തുറന്ന് ദീപങ്ങൾ തെളിക്കും. 13 ശ്രീ ചിത്തിര ആട്ടത്തിരുനാൾ. അന്ന് പുലർച്ചെ 5 നട തുറക്കും. തുടർന്ന് അഭിഷേകവും പൂജകളും നടക്കും. ചാലിയം കടവിൽ നിർത്തിയിട്ട മത്സ്യബന്ധന ബോട്ടിനെ തീപിടിച്ചു. എന്നാൽ സംഭവത്തിൽ ആളപായമില്ല. ഇന്നലെ ഉച്ചയ്ക്ക് 1:30 തീപിടുത്തമുണ്ടായത്. പാചകത്തിനിടെ ചോർന്ന വാതകത്തിന് തീപിടിക്കുകയാണുണ്ടായത്. ഇതര സംസ്ഥാനക്കാരനായ തൊഴിലാളി വെള്ളത്തിലേക്ക് ചാടി നീന്തി രക്ഷപ്പെട്ടതുകൊണ്ട് ആളപായമുണ്ടായില്ല. തമിഴ്നാട്ടിൽ ബി ജെ പി സംഘടിപ്പിച്ച വെട്രിവേൽ യാത്രയ്ക്ക് അനുമതി നിഷേധിച്ച സർക്കാർ നടപടിയെ ചോദ്യം ചെയ്ത് പാർട്ടിക്ക് കോടതിയെ സമീപിക്കാമെന്ന് മദ്രാസ് ഹൈക്കോടതി. സി എ വിരുദ്ധ സമരക്കാർക്കെതിരെ സർക്കാർ നടപടി സ്വീകരിച്ചിരുന്നില്ല. അതിന് മടിച്ച സർക്കാർ എന്തുകൊണ്ട് വേൽ യാത്രയ്ക്ക് അനുമതി നൽകിയില്ല എന്നും കോടതി ചോദിച്ചു. എന്നാൽ ദിവസങ്ങൾക്ക് മുമ്പ് വേൽ യാത്ര തടഞ്ഞുകൊണ്ട് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ മുരുകനെയും എച്ച് രാജനെയും അടക്കം 100 ബി ജെ പി പ്രവർത്തകരെ തമിഴ്നാട് പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഇതിനെ തുടർന്ന് വേൽ യാത്ര നിർത്തിവെക്കുകയും ഇതിനെതിരെ വ്യാപകമായി സംസ്ഥാനത്ത് പ്രതിഷേധം ഉടലെടുക്കുകയും ചെയ്തിരുന്നു.
ലോക്ഡൌൺ കാലത്ത് ഗാർഹിക പീഡനവുമായി ബന്ധപ്പെട്ട് പോലീസിന് വിവിധ ജില്ലകളിൽ ലഭിച്ചത് 2868 പരാതികൾ. ഇതിൽ 2757 എണ്ണത്തിലും ജില്ലാ പോലീസ് മേധാവിമാരുടെ നേതൃത്വത്തിൽ തീർപ്പുണ്ടാക്കി. ബാക്കിയുള്ള 111 എണ്ണത്തിൽ പോലീസ് ആസ്ഥാനത്തെ IGയുടെയും വനിതാ സെൽ SPയുടെയും നേതൃത്വത്തിൽ പരിഹാരം കാണാൻ സംസ്ഥാന പോലീസ് മേധാവി നിർദ്ദേശിച്ചു. എറണാകുളം ജില്ലാ കളക്ടർക്കെതിരെ രൂക്ഷ വിമർശനവുമായി ഹൈക്കോടതി. കോതമംഗലം പള്ളി കേസിലാണ് കോടതിയുടെ വിമർശനം. പള്ളി ഏറ്റെടുക്കണമെന്ന ഉത്തരവ് ഒരു വർഷമായിട്ടും നടപ്പാക്കാത്തതിനാണ് വിമർശനം. എറണാകുളം കളക്ടർ ആസ്ഥാനത്തിരിക്കാൻ അർഹനല്ലെന്ന് ഹൈക്കോടതി പറഞ്ഞു. പള്ളി കോവിഡ് സെന്ററായി പ്രഖ്യാപിച്ചതിന് പിന്നിൽ ഉത്തരവ് നടപ്പാക്കാതിരിക്കാനുള്ള നീക്കമായിരുന്നു എന്ന് സംശയിക്കുന്നുവെന്നും ഹൈക്കോടതി പറഞ്ഞു. കളക്ടർ കോടതിയെ കബളിപ്പിക്കുകയാണെന്നും വിധി നടപ്പാക്കാത്തതിന് പിന്നിൽ രാഷ്ട്രീയ സ്വാധീനമാണെന്ന് സംശയിക്കുന്നെന്നും കളക്ടറുടെ വിശ്വാസ്യത നഷ്ടമായെന്നും കോടതി വിലയിരുത്തി. അഭിഭാഷക കമ്മീഷനെ നിയോഗിക്കണം എന്ന സർക്കാർ ശുപാർശയും കോടതി തള്ളി. മധ്യപ്രദേശ് നിയമസഭയിലെ 28 സീറ്റിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ 19 ഭരണകക്ഷിയായ BJP മുന്നിൽ. 8 സീറ്റുകളിൽ വിജയിച്ചപ്പോൾ 11 സീറ്റുകളിൽ ലീഡ് ചെയ്യുകയാണ് BJP. വിജയത്തോടെ ഭരണം നിലനിർത്തിയിരിക്കുകയാണ് മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. കേരളത്തിൽ ഇന്ന് സ്വർണ്ണവില കുറഞ്ഞു. പവന് 1200 രൂപയാണ് താഴെ പോയത്. ഇതോടെ വില 37680 രൂപ നിലവാരത്തിലെത്തി. 4710 രൂപയാണ് ഗ്രാമിന്. ഹരിയാന ഉപതെരഞ്ഞെടുപ്പിൽ ബറോഡ മണ്ഡലത്തിൽ കോൺഗ്രസിന് വിജയം. കോൺഗ്രസിന്റെ അന്തുരാജ് നെർവാൾ വിജയിച്ചു. BJP സ്ഥാനാർത്ഥിയും മുൻ ഗുസ്തി താരവുമായ യോഗേശ്വർ ദത്തിനെയാണ് നെർവാൾ പരാജയപ്പെടുത്തിയത്. 12,300 വോട്ടിന്റെ ഭൂരിപക്ഷമാണ് നെർവാളിന് ലഭിച്ചത്. കോൺഗ്രസിന്റെ സിറ്റിംഗ് MLA ശ്രീകൃഷ്ണ ഹൂഡ അന്തരിച്ചതിനെ തുടർന്നാണ് ബറോഡ മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. ബാങ്ക് അക്കൌണ്ടുകളെ ആധാർ കാർഡുമായി ബന്ധിപ്പിക്കുന്ന പ്രക്രിയ 2021 March 31 മുൻപ് പൂർത്തിയാക്കണമെന്ന് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. അക്കൌണ്ടുകളെ ആധാർ കാർഡുമായി ബന്ധിപ്പിക്കുന്ന പ്രക്രിയ തുടരുകയാണെന്നും പൂർത്തിയായിട്ടില്ലെന്നും ധനമന്ത്രി അറിയിച്ചു. ഇന്ത്യൻ ബാങ്ക് അസോസിയേഷൻ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു ധനമന്ത്രി. ആഫ്രിക്കൻ രാജ്യമായ മൊസാംബിക്കിൽ ഭീകരർ 50 പേരെ തലയെറുത്ത് കൊല്ലപ്പെടുത്തിയതായി പോലീസ്. വടക്കൻ മൊസാംബിക്കിലെ കാബോ ഡെൽഗാഡോ പ്രവിശ്യയിലാണ് സംഭവം. ആളുകളെ പ്രദേശത്തെ ഫുട്ബോൾ ഗ്രൌണ്ടിലെത്തിച്ചാണ് തലയെറുത്തത്. പ്രദേശത്ത് 3 ദിവസമായി നടക്കുന്ന ആക്രമണം ഇപ്പോഴും തുടരുകയാണെന്ന് മൊസാംബിക് പോലീസ് കമാൻഡർ ജനറൽ ബെർണാഡിനോ റാഫേൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. IBC ലൈവ് 2020 ന്യൂസ് ബുള്ളറ്റിൻ ഇവിടെ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ്, ഫേസ്ബുക്ക് പേജ്, യൂട്യൂബ് എന്നിവ സന്ദർശിക്കുക.